ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് തിരക്കഥാകൃത്തിന്റെയോ സംവിധായകരുടെയോ നടന്മാരുടെയോ അല്ലെങ്കിൽ അവർക്ക് പരിചയമുള്ള ആൾക്കാരുടെയോ ജീവിതത്തിൽ നടന്ന യഥാർത്ഥ സംഭവങ്ങൾ കോമഡിയായി പിന്നീട് സിനിമയിൽ ഉപയോഗിച്ചതിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ സിനിമ കല്യാണരാമനാണ്. ചിത്രത്തിൽ ഇന്നസെന്റ് ആണ് അവതരിപ്പിക്കുന്ന പോഞ്ഞിക്കര എന്ന കഥാപാത്രം സദ്യ വിളമ്പുമ്പോൾ സദ്യ കഴിക്കുന്ന ആൾക്കുമായിട്ട് തർക്കത്തിലേർപ്പെടുന്നുണ്ട്. ഇത് ഇന്നസെന്റ് ഏട്ടൻ കണ്ടിട്ടുള്ള ഒരു യഥാർത്ഥ സംഭവത്തിൽ നിന്നും അദ്ദേഹം തിരക്കഥാകൃത്തായ ബെന്നി പി നാരമ്പലത്തിനോട് പറയുകയും അങ്ങനെ ഡെവലപ്പ് ചെയ്ത സീനാണ്. യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവം തന്നെയാണ് ഇത്. ഈ സിറ്റുവേഷനിലെയൊക്കെ കോമഡി ഒരു രക്ഷയില്ലാതെയാണ് സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് തിളക്കം സിനിമയാണ്. ഈ സിനിമയിൽ ഹരിശ്രീ അശോകൻ അവതരിപ്പിക്കുന്ന ടെയ്ലർ കൃഷ്ണൻകുട്ടിയുണ്ട്. കൃഷ്ണൻകുട്ടിയുടെ കടയിൽ നമ്മുടെ ദിലീപേട്ടന്റെ അളിയൻ കഥാപാത്രമായിട്ടുള്ള സലിമേൻ അവതരിപ്പിക്കുന്ന ഓമനക്കുട്ടൻ എന്ന കഥാപാത്രം വരികയും സ്ഥലത്തിന്റെ പുറത്തുള്ള തർക്കങ്ങൾ ഒരു പോലീസുകാരന്റെ യൂണിഫോമിൽ വെട്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സിനിമയിലെ തന്നെ ഒരു കിടു കോമഡി സീനായിരുന്നു ഇത്. ഇത് ശരിക്കും ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. ഇത് സലീമേട്ടൻ അറിയാവുന്ന ഒരു തയ്യൽക്കാരന്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യമാണ്. ആ കാര്യം നമ്മുടെ സലീമേട്ടൻ ഇതിന്റെ തിരക്കഥാകൃത്തുക്കളായ റാഫി മെക്കാട്ടിനോട് പറയുകയും അവരെ കൊണ്ട് എഴുതിപ്പിക്കുകയും ചെയ്ത സീനാണ് ഇത്. നമ്മുടെ പഞ്ചാബി ഹൗസിലെ ഉണ്ണി എന്ന കഥാപാത്രം കടക്കാരെ പേടിച്ച് പല ജാഥകളിലും കയറിയാണ് വീട്ടിലെത്തുന്നത്. ജാഥയിൽ കയറിയ കടക്കാർ ഒരിക്കലും പൈസയുടെ പേരിൽ പിടിച്ചു നിർത്തത്തില്ലെന്ന് ഈ കഥാപാത്രം പറയുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ റാഫി മെക്കാട്ടിന് അറിയാവുന്ന അവരുടെ ഒരു കൂട്ടുകാരന്റെ ജീവിതത്തിൽ നടന്ന സംഭവമാണ്. അതാണ് പിന്നീട് അവർ സിനിമയിൽ കാണിച്ചത്. ഇത് അവർ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്. അടുത്തത് റിംഗ് മാസ്റ്റർ സിനിമയിൽ ദിലീപൻ അവതരിപ്പിക്കുന്ന പ്രിൻസ് എന്ന കഥാപാത്രത്തിനോട് റാഫി അവതരിപ്പിക്കുന്ന സംവിധായക കഥാപാത്രം ഡയാനയെ കൊണ്ട് മൂത്രം ഒഴിപ്പിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തിട്ടും ഡയാന അത് ചെയ്യുന്നില്ല. പിന്നീട് രാത്രിയിൽ നടക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് ദിലീപൻ ഒരു ഐഡിയ കിട്ടുകയും ഡയാനയെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഡയാനയുടെ ഒറിജിനൽ ട്രെയിനർ ആയിട്ടുള്ള ആൾക്ക് ജീവിതത്തിൽ സംഭവിച്ച ഒരു ഇൻസിഡന്റ് ആണ്. അദ്ദേഹം താൻ വളർത്തുന്ന നായയെ കൊണ്ട് ഒരു തമിഴ് സിനിമയുടെ സെറ്റിൽ പോവുകയും അവിടെ ഇതേ കാര്യം തന്നെ സംവിധായകൻ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അത് പറ്റാതെ തിരിച്ചു വന്ന് പ്ലാറ്റ്ഫോമിൽ തന്റെ നായയുമായിട്ടിരിക്കുമ്പോഴാണ് സിനിമയിലേതുപോലെ തന്നെയുള്ള ഒരു രംഗം അവിടെ സംഭവിക്കുകയും ചെയ്തത്. പിന്നീട് അദ്ദേഹം ഇത് സംവിധായകൻ റാഫിയോട് പറയുകയും അങ്ങനെ സിനിമയിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്തതാണ്. അടുത്തത് ടു കൺട്രീസ് എന്ന സിനിമയിൽ നമ്മുടെ സൂര്യാജേൻ അവതരിപ്പിക്കുന്ന ജിമ്മി എന്ന കഥാപാത്രം ദിലീപൻ അവതരിപ്പിക്കുന്ന ഉല്ലാസ് എന്ന കഥാപാത്രത്തിനോട് കനേഡിയൻ ആക്സെന്റ് ശരിയാവാനായിട്ട് വായിൽ വിരലിടുന്ന കാര്യം പറയുന്നുണ്ട്. അങ്ങനെ വിരലിട്ട് സംസാരിക്കുമ്പോൾ ആക്സെന്റ് കറക്റ്റ് ആകുന്നുമുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ദിലീപേട്ടൻ്റെ ഒക്കെ ഒരു ഫ്രണ്ടിന് സംഭവിച്ച കാര്യമാണ്. അദ്ദേഹത്തിന് ആക്സെന്റ് വഴങ്ങാത്തത് കൊണ്ട് പെട്ടെന്ന് ആൾക്കാർക്ക് പറയുന്ന കാര്യം മനസ്സിലാവാൻ വേണ്ടി അദ്ദേഹം കണ്ടുപിടിച്ചൊരു ടെക്നിക്കാണിത്. ഇത് ഇവരോട് പറയുകയും നല്ലതാണെന്ന് തോന്നുകയും അങ്ങനെ സിനിമയിൽ യൂസ് ചെയ്ത കാര്യമാണ്. ഈ അടുത്ത് പുറത്തിറങ്ങി വൻ ഹിറ്റായി മാറിയ രോമാഞ്ചൻ സിനിമ സംവിധായകന്റെയും കൂട്ടുകാരുടെയും ജീവിതത്തിലുണ്ടായ യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നും ആസ്പദമാക്കി എടുത്തിരിക്കുന്ന ചിത്രമാണ്. ഇതിലെ തന്നെ ഈ ക്ലോസറ്റ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന സീനൊക്കെ റിയൽ ആയിട്ടും സംഭവിച്ചതാണ്.